ഗുരുതരമായി പരിക്കേറ്റ് വീണൊന്ന് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലും സ്വന്തം ടീമിനെ എതിരാളികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാതെ മുന്നിൽ നിന്ന് നയിക്കുന്ന ചില നായകന്മാരുടെ കഥകൾ, ചില യുദ്ധവീരന്മാരുടെ കഥകൾ നമ്മൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം കണ്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂറോ കപ്പ് ഫൈനലിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്ങനെ സാൻഡ്വിച്ച് ടാക്കിൾ മൂലം ഗുരുതരമായി പരിക്കേറ്റിട്ടും തന്റെ അവസാനത്തെ തുള്ളി ഊർജ്ജകണിക പോലും വിട്ട് വീഴുന്നിടം വരെ കളിക്കളത്തിൽ ടീമിന് വേണ്ടി പോരാടിയിരുന്നു. അതുപോലെ നേരെ ഒന്ന് നിൽക്കാൻ പോലും കഴിയില്ലെങ്കിലും, ബാറ്റ് പിടിക്കാൻ പോലും കഴിയില്ലെങ്കിലും, ബാറ്റിംഗ് ഗിയേഴ്സ് പൂർണ്ണമായിട്ട് അണിയാൻ കഴിയില്ലെങ്കിലും, സ്വന്തം ടീമിന് വേണ്ടി വേദന സഹിച്ചുകൊണ്ട് ക്രീസിൽ നിൽക്കാൻ ഇന്ന് മനസ്സ് കാണിച്ച് ഇന്ത്യൻ താരവും പിന്നീട് ആന്ധ്രാപ്രദേശിന്റെ നായകനുമായ ഹനുമാ വിഹാരി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഐതിഹാസികമായ ഇന്നിംഗ്സുകളിൽ ഒന്നാണ് ഇന്ന് എഴുതി ചേർത്തത്. പണ്ട് നമ്മുടെ അനിൽ കുംബ്ലെ ഈ താടിയെല്ലിന് പൊട്ടലേറ്റിട്ട് കെട്ടിവെച്ച് എറിഞ്ഞ് അസുലഭമായ റെക്കോർഡ് നേടിയതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതുകൂടാതെ ഒരു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാനും ഇതുപോലെ, ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാനാണ് വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാനാണ് ഞാൻ മറന്നുപോയി, കൈ വയ്യാതെ ഒറ്റ കൈയിൽ ബാറ്റ് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. ഇന്ന് രഞ്ജി ട്രോഫിയിൽ നമ്മൾ അസാമാന്യമായ മറ്റൊരു പോരാട്ടം കണ്ടു. ഗുരുതരമായി പരിക്കേറ്റ കയ്യിൽ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ കയ്യിൽ ബാറ്റ് ചെയ്യുന്ന ബിഹാരിയാണ് നമ്മൾ കണ്ടത്. ആന്ധ്രാപ്രദേശിന് വേണ്ടി വൺ ഡൗൺ ആയിട്ടാണ് ക്യാപ്റ്റൻ ബിഹാരി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. തുടക്കത്തിൽ തന്നെ പന്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇടത്തെ കൈക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിരുന്നു. ഇതോടെ ടീമിന്റെ നായകൻ കൂടിയായ ബിഹാരി റിട്ടയർഡ് ഹർട്ടായി മടങ്ങുകയായിരുന്നു. 344 റൺസിൽ ടീമിന്റെ ഒമ്പതാമത്തെ വിക്കറ്റ് കൂടി നഷ്ടമായതോടുകൂടി ബിഹാരി ക്രീസിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഇടം കൈ കൊണ്ട് ബാറ്റിൽ പിടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു ബിഹാരിക്ക്. അതുകൊണ്ട് അദ്ദേഹം ഒറ്റ കൈയിലായിരുന്നു ബാറ്റ് ചെയ്തത്. വലം കൈയൻ ബാറ്റ്സ്മാനായ ബിഹാരി ഇടം കൈയനായിട്ടാണ് ബാക്കിയുള്ള ബാറ്റിംഗ് പൂർത്തിയാക്കിയത് എന്നത് എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. 10-ാമത്തെ വിക്കറ്റിൽ ലളിത് മോഹനുമായിട്ട് ചേർന്ന് 26 റൺസിന്റെ നിർണായകമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. 57 പന്ത് ബിഹാരി ഫേസ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയണം. 27 റൺസ് ഒറ്റ കൈ കൊണ്ട് ബാറ്റ് ചെയ്ത് ബിഹാരി ഇന്ന് നേടിയിട്ടുണ്ട്. എടുത്തെടുത്ത് പറയണം, 57 പന്തുകളാണ് വേദന തിന്നുകൊണ്ട് ബിഹാരി ഇന്ന് നേരിട്ടത്. ഏതായാലും മത്സരത്തിന്റെ ഗതി നമുക്ക് നാളെയൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ബിഹാരിയുടെ ഈ ഒരു ഐതിഹാസികമായിട്ടുള്ള ഇന്നിങ്സ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ ഒന്നായിട്ട് വാഴ്ത്തപ്പെടും എന്ന ഉറപ്പാണ്. ക്രിക്കറ്റ് അപ്ഡേറ്റ് നാളെ മുതൽ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി മടിയൊന്നും കാണിക്കത്തില്ല. ക്രിക്കറ്റ് അപ്ഡേറ്റ് നാളെ മുതൽ ഹോക്കേ ചെയ്യും.